നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോൾ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി. കേരളം ഇന്നേ വരെ കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ മാറുന്നു എന്ന് തന്നെയാണ് സൂചനകൾ. നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നും പുറത്തു വരുന്നത്. ഗ്രാമത്തിലേക്കുള്ള പാലങ്ങളും റോഡുകളും ഒലിച്ചുപോയതിനാൽ മുണ്ടക്കൈയിൽ എത്തിച്ചേരാനാവാത്ത അവസ്ഥയിലായിരുന്നു രക്ഷാപ്രവർത്തകർ. നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. സുരക്ഷിതരായവർ പരസ്പരം കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ബസാർ ഗ്രാമം തന്നെ ഇല്ലാതായിട്ടുണ്ട്. 40 വീടുകളാണ് മണ്ണിനടിയിലായത്. ഈ കെട്ടിടങ്ങളിൽ പലതും എസ്റ്റേറ്റ് തൊഴിലാളികളുടെ വീടുകളും ക്വാർട്ടേഴ്സുകളുമായിരുന്നു. മലവെള്ളപ്പാച്ചിലിൽ നിന്നും രക്ഷയ്ക്കായി ഇവരൊക്കെയും മുണ്ടക്കൈയിലെ ട്രിവാലി റിസോർട്ടിലും മറ്റുമാണ് അഭയം തേടിയത്. 100 ആളുകൾ ഇത്തരത്തിൽ ഇവിടെയൊക്കെയും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരുടെ കൺമുന്നിലാണ് ആ വീടുകളും ഗ്രാമം തന്നെയും ഒലിച്ചുപോയത്. ചൊവ്വാഴ്ച പുലർച്ചെ 2:30 to 3:00 ഇടയിലായാണ് ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായത്. ആദ്യ സംഭവത്തിന് ശേഷം താഴ്വരയിൽ താമസിച്ചിരുന്ന നിരവധി കുടുംബങ്ങളാണ് റിസോർട്ടിലേക്ക് ഓടിയെത്തിയത്. ഗ്രാമത്തിലെ മറ്റുള്ളവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് ഇനിയും അറിയില്ല. ഇവിടെയുള്ളവരിൽ തന്നെ പലർക്കും നല്ല പരിക്കുണ്ട്. പ്രഥമ ശുശ്രൂഷ ആവശ്യമുള്ളവർക്ക് ഇവർ തന്നെ നൽകി വരികയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ പ്രദേശത്ത് അതിർത്തിയിലായി 100 പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇവരൊക്കെയും രക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇവരൊക്കെ മാധ്യമങ്ങളെ അടക്കം ഇവിടെ നിന്ന് ഫോണിലും മറ്റും ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെയൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നത് പുറം ലോകത്തിന് അറിവ് ലഭിച്ചത്. പുലർച്ചെ മുതൽ ഫോണിൽ സഹായം ചോദിക്കുന്നതാണ്. പക്ഷേ ആരും വന്നില്ല. മരണമാണോ ജീവിതമാണോ മുന്നിലെന്ന് മനസ്സിലാകുന്നില്ല. രക്ഷിക്കണം. ഇനിയും എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടാകാം എന്നൊക്കെയാണ് പലയിടത്തും കുടുങ്ങിപ്പോയവർ രക്ഷാപ്രവർത്തകരെ അടക്കം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. കനത്ത മഴ, ഉരുൾപൊട്ടൽ, പാലമടക്കം ഒലിച്ചുപോയി പലയിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് ഒക്കെയും രക്ഷാപ്രവർത്തനത്തിന് പ്രതിബന്ധമായി നിൽക്കുമ്പോഴും ജീവൻ പണയം വച്ച് നടത്തുന്ന രക്ഷാപ്രവർത്തകരുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ രക്ഷാപ്രവർത്തനം സാധ്യമാകുന്നത് തന്നെ. ഇതിൽ രക്ഷപ്പെട്ട പലരും പറയുന്നത് അവരുടെ കൺമുന്നിൽ വച്ചാണ് പല കുടുംബങ്ങളും അവർ നിന്നിരുന്ന വീടുകളും മണ്ണിനടിയിലായത്. അത് നോക്കി നിൽക്കാനല്ലാതെ അവരെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ മണ്ണിനടിയിൽ ഇപ്പോഴും അവർക്ക് ജീവൻ ഉണ്ടാകാമായിരിക്കാം എന്നൊക്കെയാണ്. കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളപ്പാച്ചിലിൽ പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുൻപേ തന്നെ പലരും വെള്ളത്തിലും ചെളിയിലും മുങ്ങിത്താഴുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മുണ്ടക്കൈയിലെ വൻ ദുരന്തത്തിന്റെ വ്യാപ്തി പുറം ലോകം അറിയുന്നത്. രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ എത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കേണ്ടി വന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. 400 കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമമാണ് തീരെ ഇല്ലാതായത്. പ്രദേശത്തെ പല കുടുംബങ്ങളും ഇപ്പോഴും കാണാനില്ലെന്നും ഇവരെ ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നും പ്രദേശവാസികൾ പറയുന്നുമുണ്ട്.